മുൻ പ്രസിഡന്റും കുമ്പള ഗ്രാമപഞ്ചായത്ത് അംഗവുമായ മൂസ നമ്മോടൊപ്പമുണ്ട്. മിസ്റ്റർ മൂസ, എൻഡോസൾഫാൻ ഇന്ന് കേരളത്തിൽ ആഗമനമെന്നല്ല രാജ്യത്താകം കോളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. ആ എൻഡോസൾഫാനെതിരെ കാസർഗോഡ് ജില്ലയിൽ ആഗമനം ഒരുപാട് പ്രക്ഷോഭ പരിപാടികൾ ഇന്ന് നടന്നു വരികയാണ്. അതിന് ഐക്യദാർഢ്യവുമായി ദേശീയവേദി മൊഗ്രാലിൽ ഒരു മനുഷ്യ ചങ്ങല തീർത്തു എന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. മൂസ, ഈ ചങ്ങലയുടെ ലക്ഷ്യത്തെക്കുറിച്ച് താങ്കളൊന്ന് വിവരിക്കാമോ? അതെ, ദേശീയവേദിയുടെ സമരപരിപാടിയുടെ തുടക്കമാണ് ഇന്ന് കണ്ടത്. നമുക്കറിയാം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എൻഡോസൾഫാൻ. എൻഡോസൾഫാൻ്റെ ദുരിതം കാസർഗോഡ് ജില്ലയിൽ ആഗമനം പടരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഏറെ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്ന ദേശീയ വേദിക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല. കാസർഗോഡ് ജില്ലയിലെ ബഹുജന സംഘടനകൾ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് ദേശീയവേദി ഇവിടെ മനുഷ്യചങ്ങല തീർത്തത്. ആയിരക്കണക്കിന് ആൾക്കാരും വിദ്യാർത്ഥികളും അടങ്ങിയ ഒരു വലിയ ജനസഞ്ചയം തന്നെ മുഗ്രാലിൽ ഇന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതിൽ നിന്നൊന്ന് മനസ്സിലാക്കാനുള്ളത്, ഈ കീടനാശിനി തീർച്ചയായിട്ടും എന്തുകൊണ്ടും ഇന്ത്യ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് നിരോധിക്കണമെന്നുള്ള ആവശ്യം ശക്തിപ്പെട്ടു വരികയാണ്. ഇവിടെ ഏത് സർക്കാർ ഭരിക്കുന്നു എന്നുള്ളതല്ല, ആ സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ചർച്ച ചെയ്യപ്പെടേണ്ടത്. തീർച്ചയായിട്ടും ഈ രാജ്യത്ത് എൻഡോസൾഫാൻ നിരോധിക്കണമെന്ന ആവശ്യം ഒരിക്കൽ കൂടി ശക്തിപ്പെടുകയാണ് ഇന്ന് നമ്മുടെ ഈ സമരത്തിൽ കാണാൻ സാധിക്കുന്നത്. മിസ്റ്റർ മൂസ, താങ്കൾ ദേശീയവേദിയുടെ ഭാരവാഹിയായപ്പോൾ പലപ്പോഴും പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥക്കെതിരെ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ എന്നും മുൻനിന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ താങ്കൾ തന്നെ കുമ്പള പഞ്ചായത്ത് പ്രതിനിധിയായി ഭരണസമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് ഈ നാട്ടുകാരിപ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? താങ്കൾക്ക് എന്താണ് നാടിനു വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത്? ഞാൻ ദേശീയവേദിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എൻ്റെ ഈ നിലപാട് ഞാൻ വ്യക്തമാക്കിയതാണ്. ഒന്നുകൂടി ഞാൻ നിലപാട് വ്യക്തമാക്കുകയാണ്, നാടിൻ്റെ പൊതുവായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ അധികൃതർ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതർ കാണിക്കുന്ന അനാസ്ഥയിൽ തീർച്ചയായിട്ടും ദേശീയവേദി പ്രക്ഷോഭം നടത്തുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും പിന്തുണ നൽകുന്നതും ഞാനായിരിക്കും. ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച എൻഡോസൾഫാൻ്റെ സംബന്ധിച്ച് സൂചിപ്പിച്ചു, ഇവിടെ ഏത് സർക്കാരാണ് ഭരിക്കുന്നത് എന്നതല്ല, അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ നോക്കേണ്ടത്. അതുപോലെ തന്നെയാണ് എനിക്ക് പഞ്ചായത്തിൻ്റെ കാര്യത്തിലും ചെയ്യാനുള്ളത്, പറയാനുള്ളത്. കുമ്പള പഞ്ചായത്ത് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, ആ പഞ്ചായത്ത് ജനക്ഷേമപരമായ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്. അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകാത്ത പക്ഷം ഇത്തരം സമരങ്ങളും ദേശീയവേദിയുള്ള സംഘടനകളും സമരങ്ങളുമായിട്ട് മുന്നോട്ട് വന്നാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. എന്നൊരു കാര്യത്തിൽ ഞാൻ പറയും, ഇന്നലെ തന്നെ യോഗത്തിൽ ഞാൻ യുനാനിയെ സംബന്ധിച്ചും മറ്റും കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. യുനാനിക്ക് ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുമെന്ന് പ്രസിഡന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ ദേശീയവേദി മുന്നോട്ട് വെച്ച ഒരുപാട് വികസന പദ്ധതികളെക്കുറിച്ച് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റുമായും ബോർഡ് യോഗത്തിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ അനുകൂല നിലപാട് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അല്ലാത്ത പക്ഷം ദേശീയവേദി നൽകുന്ന എന്ത് പ്രക്ഷോഭ പരിപാടികൾക്കും ഒരു മെമ്പർ എന്ന നിലയിൽ എൻ്റെ പിന്തുണ, പൂർണ്ണമായ പിന്തുണ ദേശീയവേദിക്കുണ്ടാകും, മേലിലും ഉണ്ടാകും. അത് എൻ്റെ ഈ സ്ഥാനത്തിന് ഒരു പ്രശ്നമേ ഞാൻ. ഈ മനുഷ്യചങ്ങലയിൽ പ്രസംഗിച്ച ദേശീയവേദിയുടെ ഭാരവാഹികളും മറ്റുള്ളവരൊക്കെ പറഞ്ഞതൊരു സൂചന സമരം മാത്രമാണ് എന്നാണ്. ഈ മനുഷ്യ ചങ്ങലെ കൊണ്ട് മാത്രം ദേശീയവേദിയുടെ ഈ സമരം അവസാനിപ്പിക്കുമോ, അതോ ഈ നിരോധിക്കുന്നത് വരെ ഈ സമരം ശക്തമായ സമരപരിപാടികളായി മുന്നോട്ട് പോകാൻ ദേശീയവേദി പ്ലാനുണ്ടോ? തീർച്ചയായും ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ന് ബഹുജന സംഘടനകൾ നടത്തി വരുന്ന സമരത്തിന് ഐക്യദാർഢ്യം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സംഘടനകൾ ജില്ലയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഒട്ടനവധി സംഘടനകൾ ദേശീയവേദിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സമരത്തിന് പിന്തുണ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇനിയും അത്തരം ബഹുജന സംഘടനകൾ നടത്തി വരുന്ന സമരത്തിന് മൊത്തത്തിൽ ദേശീയവേദി എന്നും ഈ കീടനാശിനി എൻഡോസൾഫാൻ എന്ന ഈ മരണനാശിനി തന്നെ നിരോധിക്കുന്നത് വരെ ഞങ്ങളുടെ പോരാട്ടം തുടരും, സമരം തുടരും എന്ന് തന്നെ ഞാൻ അറിയിക്കുന്നു.
മൊഗ്രാൽ നിവാസികൾക്ക് പരസ്പരം കണ്ടുമുട്ടാൻ ഒരിടം എന്ന നിലയിൽ മൊഗ്രാൽ ഓൺലൈൻ ഇന്ന് സജീവമായി നിലകൊള്ളുകയാണ്. തീർച്ചയായും ഈ മൊഗ്രാൽ ഓൺലൈനിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഈ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താമോ? ലോകത്തെമ്പാടുമുള്ള മൊഗ്രാലിലെ പ്രവാസികൾക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന, ഏറ്റവും അധികം ശ്രദ്ധേയമായ ഒരു മാധ്യമ പ്രവർത്തനമാണ് മൊഗ്രാൽ ഓൺലൈനിലൂടെ ദുബായിലെ ചില സുഹൃത്തുക്കൾ, ചില യുവാക്കൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ അവർ ചെറുതായിട്ടാണെങ്കിലും, ചെറുതാണ് ഈ പദ്ധതി എന്ന് തോന്നിയെങ്കിലും, ഇപ്പോൾ മൊത്തത്തിൽ ലോകത്തിലുള്ള മുഴുവൻ മൊഗ്രാൽ പ്രദേശത്തുകാർക്കും ഒന്നിച്ചിരുന്ന് കാണാനും മൊഗ്രാലിലെ പ്രദേശത്തെ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യാനും മറ്റും ഏറെ ഉപകരിക്കുന്ന ഈ ഓൺലൈൻ എന്തു തന്നെയായാലും എന്ത് വില കൊടുത്തും നിലനിർത്തണം. എല്ലാവരും ഈ പരിപാടിയുമായി സഹകരിക്കണം. ഞാനും ഒരു പ്രവാസിയായിരുന്നു. എനിക്ക് ഞാൻ പ്രവാസി ജീവിതത്തിൽ 6 വർഷക്കാലം ദുബായിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇവിടെ നാട്ടിലെത്തിയതിന് ശേഷമാണ് ഇവരെ അവിടെ തുടങ്ങുന്നത്. അതിലെനിക്കൊരു വിഷമമുണ്ട്. ദുബായിൽ വെച്ച് തന്നെ എനിക്ക് ഈ പരിപാടി കാണാൻ പറ്റിയില്ല എന്നുള്ള വിഷമം എനിക്കുണ്ട്. ഏതായാലും നാട്ടിൽ വെച്ച് കാണാനെങ്കിലും പറ്റിയതിൽ ഞാൻ അതിയായ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, മിസ്റ്റർ മൂസ, ഇത്രയും സമയം താങ്കളുടെ വിലയേറിയ സമയം മൊഗ്രാൽ ഓൺലൈനു വേണ്ടി അനുവദിച്ചതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും സാംസ്കാരിക രംഗത്ത് സാന്നിധ്യവുമായ രജീബ് കബാർ നമ്മോടൊപ്പമുണ്ട്. മിസ്റ്റർ മുജി, കേരളത്തിൽ ആകമാനം UDF ഉൾക്കൊള്ളുന്ന ഒരു കക്ഷിയായിരുന്നു മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും ഇപ്രകാരം തന്നെയായിരുന്നു. എന്നാൽ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൽ ഒറ്റയ്ക്ക് തന്നെ മത്സരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ചരിത്ര വിജയം നേടിയത് നാം ഒക്കെ അറിഞ്ഞതാണ്. ഈ വിജയ രഹസ്യത്തെ പറ്റി ഒരു പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ, മുസ്ലിം ലീഗിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു അംഗമെന്ന നിലയിൽ മുജീബിന് എന്താണ് പറയാനുള്ളത്? മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗ് 14 വാർഡുകളിൽ മത്സരിക്കുകയും 11 എണ്ണം നേടി ബഹുഭൂരിപക്ഷത്തോടുകൂടി ഭരണത്തിലേറുകയും ചെയ്ത ഒരവസരമാണ്. ഇതിൻ്റെ വിജയരഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ ഒന്നടങ്കം ആളുകളും പറയുന്നത് മുസ്ലിം ലീഗ് എന്ന ശക്തിയെ ഒരിക്കലും പഞ്ചായത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ്. പല പ്രാവശ്യവും സഖ്യവുമായി മുമ്പോട്ട് പോകാനാണ് മുസ്ലിം ലീഗ് ശ്രമിച്ചതെങ്കിലും ഇതര രാഷ്ട്രീയ സംഘടനകൾ സഖ്യത്തിന് അതീതമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോയതിന്റെ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം പഞ്ചായത്ത് അത് വളരെ അർത്ഥവത്തായ രീതിയിൽ തന്നെ അതിൻ്റെ വിജയപേരി മുഴക്കാൻ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് എടുത്തു പറയപ്പെട്ട രീതിയിലുള്ള ഒരു വിജയമാണ് കാഴ്ചവെച്ചത്. ആ വിജയത്തിലൂടെയുള്ള പ്രവർത്തനം ഈ 5 വർഷക്കാലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും പഞ്ചായത്ത് ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. മുജീബിനോട് ചോദിക്കാനുള്ള രണ്ടാമത്തെ ചോദ്യം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തെ കുറിച്ചാണ്. മിസ്റ്റർ മുജീബ്, മൊഗ്രാൽ വെയിൽ അറബ് ശാലകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നത് കൊണ്ട് ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതേപ്പറ്റി അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ മൊഗ്രാൽ നിവാസികളായ അറബ് ശാല ഉടമകൾ പറയുന്നത് പുത്തൂർ നിവാസികളായ അറബ് ശാലയിൽ നിന്നാണ് അവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതെന്നാണ്. പുത്തൂരിൽ പോയി ചോദിച്ചാൽ പുത്തൂരിലെ അറബ് ശാല ഉടമകൾ പറയുന്നത് മൊഗ്രായിലെ അറബ് ശാലകളിൽ നിന്നാണ് നിക്ഷേപിക്കുന്നത് എന്നാണ്. മൊത്തത്തിൽ ഒരു ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നമാണ് ഇപ്പോൾ അവിടെ ഉടലെടുത്തിട്ടുള്ളത്. തീർച്ചയായും ഒരു പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ മുജീബിന് ഇതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത്? ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണെങ്കിൽ, മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തിനും അതുപോലെ തന്നെ കുമ്പള ഗ്രാമപഞ്ചായത്തിൻ്റെ നെടുംതൂണായ മൊഗ്രാലിനും വളരെയധികം ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയിൽ നേരത്തെ സൂചിപ്പിച്ച കാര്യം രണ്ട് ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന സ്ഥിതി ഉള്ള നിലയ്ക്ക് ബന്ധപ്പെട്ടവർ അതിന് വേണ്ടുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയാൽ ഇത് തീർച്ചയായും തുടച്ചു മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായ സഹകരണവും പ്രതീക്ഷിക്കാം എന്ന് ഉറപ്പ് നൽകുന്നു.
മഗ്രാൽ ഓൺലൈനെ കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടോ? എന്താണ് അതിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം? മൊഗ്രാൽ ഓൺലൈനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഞാൻ വളരെയധികം അഭിമാനപൂർവം ഉൾക്കൊണ്ട ഒരു സംഭവം കൂടിയാണ്. കാരണം ഇതര പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മൊഗ്രാലിലെ കാര്യങ്ങൾ ലോകത്തുമെമ്പാടുമുള്ള മൊഗ്രാൽ നിവാസികൾക്കും അതുപോലെ തന്നെ ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും എല്ലാ ഭാഗങ്ങളിലുമുള്ള ജനങ്ങളിലേക്ക് മൊഗ്രാൽ ഓൺലൈൻ എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങളും നടക്കുന്ന മുഴുവൻ സംഭവങ്ങളും പകർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മൊഗ്രാൽ ഓൺലൈൻ എന്ന ഈ പരിപാടി നമ്മുടെ പഞ്ചായത്തിൽ ഇതുവരെ തുടങ്ങാൻ സാധിച്ചിട്ടില്ല. ഏകദേശം 500 പരം മെമ്പർമാർ മൊഗ്രാൽ ഓൺലൈനിലൂടെ ദിവസവും ബന്ധപ്പെടുന്നു എന്നുകൂടി അറിയാൻ സാധിച്ചിരിക്കുകയാണ്. വളരെ നല്ല ഒരു പരിപാടിയാണ് മൊഗ്രാൽ ഓൺലൈൻ. ഇനിയും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഈ മൊഗ്രാൽ ഓൺലൈൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്കളുടെ ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ മൊഗ്രാൽ ഓൺലൈനുമായി അല്പസമയം ചെലവഴിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു.